ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസ്റ്റിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബ്രിട്ടീഷിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ക്യൂൻ വിക്ടോറിയ 1 രൂപ നാണയങ്ങളാണ്. സിൽവർ നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈസിന് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് ക്യൂൻ വിക്ടോറിയ 1 രൂപ നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ക്യൂൻ വിക്ടോറിയയുടെ 1 രൂപ ഫുൾ സിൽവർ നാണയം. അപ്പോൾ ഈ ഒരു നാണയം ബ്രിട്ടീഷിൻ്റെ കാലത്തായിരുന്നു നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. 1840 മുതൽ 1849 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 1 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് സിൽവർ വെള്ളി ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഫുൾ സിൽവർ നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 11.66 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 30.5 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന മില്ലഡ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ക്യൂൻ വിക്ടോറിയ 1 രൂപ നാണയങ്ങളുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ക്യൂൻ വിക്ടോറിയ രാജ്ഞിയുടെ ഹെഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പടം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വിക്ടോറിയ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും, റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ക്യൂൻ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 1 രൂപയാണ്. അപ്പോൾ 1 rupee എന്ന് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഉറുദുവിലും 1 rupee എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെറിയ ഇലകളും ബെറീസും കൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രണ്ട് സ്ഥലങ്ങളിലായിട്ട് ലെഫ്റ്റ് സൈഡും ഈ ഒരു ഭാഗത്തായിട്ടും. അതിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1840 മുതൽ 1849 വരെ നിലവിലുണ്ടായിരുന്ന 1 രൂപ നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം 1840 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾഭാഗത്തായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിളിൽ ഏറ്റവും മുകൾഭാഗത്തായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ക്യൂൻ വിക്ടോറിയ 1 രൂപ നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 900 രൂപ മുതൽ 1200 രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് പ്രൈസ് കൂടുന്നതും കുറയുന്നതും. ഈ ഒരു നാണയം നല്ലൊരു UNC കണ്ടീഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് കിട്ടും. UNC കണ്ടീഷൻ നാണയങ്ങൾക്ക് പലരും പല രീതിയിലുള്ള ഒരു പ്രൈസാണ് ഇപ്പോൾ മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ ഒരു കണ്ടീഷൻ വരുന്ന നാണയങ്ങൾക്കെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 1200 രൂപ വരെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ക്യൂൻ വിക്ടോറിയ 1 രൂപ ഫുൾ സിൽവർ നാണയങ്ങളുടെ യഥാർത്ഥ മാർക്കറ്റ് പ്രൈസ് ഇതാണ്, 1200 രൂപ. മാക്സിമം നമുക്ക് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 1200 രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമില്ല ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.